ഒന്നര വയസ്സുള്ള കുട്ടി ബക്കറ്റിൽ കൈകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു കുട്ടി പുസ്തകത്തിന്റെ താളുകളിൽ ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുന്നു, ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ കാണുന്ന കാഴ്ചയിൽ ഒരു പിതാവ് ഒരു മാതാവ് എന്ന നിലയിൽ എന്തു ചെയ്യും? സ്വാഭാവികമായും നമ്മൾ തിരിച്ചറിയാത്ത രീതിയിൽ അവരോട് ഇടപെടുന്നു എന്നാണ്. എങ്ങനെയൊക്കെ ഇടപെടുന്നു? ഒന്നെങ്കിൽ ശകാരമായിട്ട്, ഏതെങ്കിലും പിഴവുകൾ സംഭവങ്ങൾ പ്രശ്നങ്ങൾ സംഭവിച്ചാൽ കുട്ടിയെ തിരുത്തുന്നത് ശകാരത്തിലൂടെയായിരിക്കും. പൊട്ടൻ, വരമണ്ടൻ, മണ്ടൂസ്, ഇബിലീസ്, പിശാജ്, ജന്തു, ഹംക്ക്, പഹയൻ, പോത്ത്, വരമ്പോത്ത്, കൊരങ്ങൻ, കൊരങ്ങത്തി, കണ്ടാമൃഗം, ബലാലെ തുടങ്ങിയിട്ടുള്ള കുറെ വാചകങ്ങൾ ഇവിടെപ്പോ അങ്ങനത്തെ പ്രയോഗിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരം വാചകങ്ങളെ കൊണ്ടാണ് ഇന്ന് കുട്ടികളോട് പ്രയോഗങ്ങൾ നടത്തുന്നത്. സ്വാഭാവികമായും അത് കുട്ടിയുടെ തലച്ചോറിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ അതൊരു മുറിവായി കിടക്കും എന്നാണ്. അത് മുറിവായി കിടക്കും. എത്രത്തോളം ചെറുപ്രായത്തിലുള്ള സംഭവങ്ങൾ പോലും ഇന്ന് നമ്മൾ മറക്കുന്നില്ല, ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അത്തരം രീതിയിലാണ് മനസ്സിനെ പ്രിപ്പയർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശകാരങ്ങൾ ഒഴിവാക്കുക. ചിലപ്പോൾ താരതമ്യം ചെയ്തുകൊണ്ടായിരിക്കും, അവനെ കണ്ടുപിടിക്കി, ഇവനെ കണ്ടുപിടിക്കി, മറ്റു കുട്ടികളെ കണ്ടുപിടിക്കി എന്ന് പറഞ്ഞ് താരതമ്യം ചെയ്യുന്ന രക്ഷിതാക്കളുണ്ട്. വേറെ ചില ആളുകൾ അവഹേളിക്കും. എന്താ അവഹേളിക്കുക? എടാ, പഠിക്കുന്നേക്കാൾ നല്ലത് ഏതെങ്കിലും ഓട്ടോറിക്ഷ ഡ്രൈവർ ആവുന്നതാ, അല്ലെങ്കിൽ ആക്രി കച്ചവടത്തിന് പോകുന്നതാ, മീൻ കച്ചവടത്തിന് പോയിക്കോ, ഹോട്ടൽ കച്ചവടത്തിന് പോയിക്കോ എന്ന് പറയും. അല്ലെങ്കിലോ സ്വാഭാവികമായും ചെയ്യുന്നത് കുട്ടികളെ ശിക്ഷിക്കുകയാണ്. അത് തന്നെ ചെറുപ്രായത്തിൽ, കൊച്ചുപ്രായത്തിൽ തന്നെ അവരെ ശിക്ഷിക്കുന്നു. എന്റെ രക്ഷിതാക്കളെ, എന്നോട് വെറുപ്പ് കരുതാൻ പാടില്ല. എന്റെ അന്വേഷണത്തിൽ സർവേയിൽ ലഭിച്ച ഒരു വിവരം നിങ്ങളോട് ഞാൻ പറയാം. 2 വയസ്സിന് മുമ്പ് കുട്ടികളെ ശിക്ഷിക്കാത്ത രക്ഷിതാക്കൾ വളരെ കുറവാണ് എന്നാണ്. 95% രക്ഷിതാക്കളും 2 വയസ്സിന് മുമ്പ് കുട്ടികളെ ശിക്ഷിച്ചവരാണ്. 2 വയസ്സിന് മുമ്പേ നിസ്സാരമായ കാര്യത്തിന്, അതിനുശേഷം പറയണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 7 വയസ്സുകൊണ്ട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ, 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിന്റെ പേരിൽ ശിക്ഷിക്കുവാനും. എന്നാൽ വെള്ളത്തിൽ കളിച്ചതിന്റെ പേരിൽ, മണ്ണിൽ കളിച്ചതിന്റെ പേരിൽ, മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ, ഡ്രസ്സിൽ അഴുക്കായതിന്റെ പേരിൽ, കളിക്കോപ്പ് പൊട്ടിയതിന്റെ പേരിൽ, തന്റെ ബെഡ്റൂമിൽ 1.5 വയസ്സുകാരി മൂത്രമൊഴിച്ചതിന്റെ പേരിൽ, എത്ര ചെറിയ നിസ്സാര കേസുകൾക്ക് ആകെ സ്വീകരിക്കുന്നത് ഒന്നെങ്കിൽ ആ വികൃതമായ മുഖത്തോടുകൂടിയുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ശിക്ഷ. ഞാൻ ചെറിയൊരു വാർത്ത നിങ്ങളെ കേൾപ്പിക്കാൻ പോവാണ്. അത് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടി.